ഞാൻ പറഞ്ഞു വന്നത് ഈ ടോസ്റ്റ് അവസാനം പറഞ്ഞ് നിർത്തിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ യൂഹുദന്മാരെ മുഴുവൻ അവിടുന്ന് ഓടിച്ചു എന്ന അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായി. അപ്പൊ യൂഹുദന്മാരുടെ ആണ് അറേബ്യ എന്നാണ് സൈറസ് അലാച്ച് എന്താ അദ്ദേഹത്തിന്റെ പേര് ടോസ്റ്റ് ടോസ്റ്റ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ യൂഹുദന്മാരുടെ ഉത്ഭവവും മറ്റു കാര്യങ്ങളും ഈ ജെറുസലേമിലല്ലേ? അവരവിടെ എങ്ങനെ വന്ന്, അവിടെ എത്തിച്ചേർന്നതല്ലേ, അവർ കുടിയേറി വന്നതല്ലേ എന്നാണ് എന്റെ ചോദ്യം. അതെ, അത് അത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ മതം ഉത്ഭവിച്ചതും ജെറൂസലേമിലാണല്ലോ. അവിടെ നിന്ന് കുടിയേറി വന്നവരാണല്ലോ ഈ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നവര്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ചു പേര് വിശ്വസിച്ചു, അങ്ങനെയാണല്ലോ അവിടെ ഉണ്ടായത്. അപ്പൊ ആ അർത്ഥത്തിൽ അപ്പൊ അവർക്ക് അവിടെ അർഹതയില്ല എന്ന കാരണം ടോസ്റ്റ് തന്നെ മറ്റേ ഭരതന്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിച്ചത്. പിന്നെ യഥാർത്ഥത്തിൽ ഈ നിങ്ങളിപ്പോ ഇവിടെ പറയുന്ന പോലെ യഹൂദരുടെ വാഗ്ദത്ത ഭൂമിയായ ദൈവം കൊടുത്തു എന്നുള്ള രീതി ക്രൈസ്തവ വിശ്വാസം കൊണ്ടാണോ നിങ്ങളിപ്പോ ഈ ഫലസ്തീൻ മുഴുവൻ അവരുടെ ആണെന്ന്, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ഇനി എവിടെ മുതലാണ് മറ്റേ ഈജിപ്തിലെ അസ്വാൻ അണക്കെട്ട് മുതൽ സിറിയയും ജോർദാനും എല്ലാം അടങ്ങുന്ന വലിയൊരു സ്ഥലമാണ് ഇവരുടെ ഈ പണ്ടത്തെ കാനാൻ എന്നുള്ള അവകാശവാദത്തിൽ, ഇനി അത് മുഴുവൻ കിട്ടി കഴിയുന്നവരെയാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയും, കാരണം നിങ്ങൾ അതിന് എന്താ പറയാ അതിന്റെ തെളിവായിട്ട് ബൈബിള് അതിന് സൗകര്യം പോലെ ഉദ്ധരിക്കുകയും ചെയ്യും. അതേസമയം നിങ്ങൾ പറയുന്ന ഈ ആഡ്രിയാൻ ചക്രവർത്തിക്ക് ശേഷം കോൺസ്റ്റന്റൈൻ വന്നതിന് ശേഷവും അവിടെ ക്രൈസ്തവ മതം റോമ സാമ്രാജ്യത്തിന്റെ മൊത്തം മതമായതിനു ശേഷവും അന്ന് ഫലസ്തീൻ കീഴിലിരുന്നപ്പോഴും ഒറ്റ എന്നാ ജൂതനെ പോലും അങ്ങോട്ട് കയറ്റുകയോ അവിടെ ആരും ഇല്ലായിരുന്നു. അതിനുശേഷം മുസ്ലിങ്ങൾ ആ ഫലസ്തീൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ജൂതന്മാർക്ക് അവിടെ വരാൻ പോലും സാധിച്ചത്. അങ്ങനെ നൂറ്റാണ്ടുകളോളം ജൂതരും ക്രൈസ്തവരും മുസ്ലിങ്ങളും അവിടെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. എന്നിട്ട് വീണ്ടും കുരിശുയുദ്ധം നടത്തി, കുരിശുയുദ്ധം നടത്തി അവിടെ ക്രൈസ്തവർ പറഞ്ഞിരിക്കുന്നു. പറ്റിയല്ല കഥ പറയാൻ പറ്റിയല്ല. താങ്കൾ ഇപ്പൊ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എന്താണ്? അതിനുശേഷം കുരിശുയുദ്ധക്കാരാണ് അത് അപ്പൊ അങ്ങനെ ആക്രമിച്ച് വീണ്ടും 90 വർഷത്തോളം കുരിശുയുദ്ധ ക്രൈസ്തവരുടെ കീഴിലാണ് കയ്യിലിരുത്തും. അങ്ങനെ ഇരുന്നിരുന്ന സമയത്ത് പോലും അവിടെ മുസ്ലിങ്ങളെ മാത്രമായിരുന്നു ജൂതന്മാരെ അവിടുന്ന്. താങ്കൾക്ക് എന്ത് ഡോക്യുമെന്റ് ആണ് വെക്കാനുള്ളത്? താങ്കൾ ഏത് ഏത് ചരിത്രമാണ് വെച്ചാ പറയുന്നത്? ഞങ്ങൾക്ക് ഇവിടെ തന്നെ ചരിത്രങ്ങൾ ഒരുപാട് എഴുതപ്പെട്ട ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. താങ്കൾ കഥ പറയണ്ട, അതല്ല ഈ റൂമിന്റെ രീതി അതല്ല. ഇവിടെ പറയുന്നവര് ഇന്ന രേഖ വെച്ച് പറയണം, അല്ല പറ്റിയല്ലോ. ഇപ്പൊ ലീസസ് ഖുറാൻ വായിച്ചു, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഖുറാനിൽ ഇങ്ങനെയല്ല എഴുതിയിട്ടുണ്ട്, മമ്മൂട്ടി മോഹൻലാലിന്റെ അളിയൻ അന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ പിന്നെ തെളിവ് വരാന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ലല്ലോ. അവര് പറയണ പറയുന്നതിന്റെ കൂടെ ഇത് ഇന്ന ഗ്രന്ഥം എന്ന് പറയണം, അല്ലാതെ താങ്കൾ ഇവ കഥ പറയണ്ട. താങ്കൾ ചേർത്തണം പറയൂ, ഏത് രേഖ വെച്ചാ താങ്കൾ പറഞ്ഞു? കാരണം താങ്കൾ ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. നമ്മുടെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, അറാബ്സിന്റെ സ്ഥലം യഹൂദന്മാർ അവിടെ വന്ന് പിടിച്ചെടുക്കാറെന്നാണ്. സത്യത്തിൽ ഈ അറാബ്സ് എന്ന് പറയുന്നത് ഒരു മതമൊന്നുമല്ല, അതൊരു ദേശീയതയുടെ പേരാണ്. ഇന്നും അറാബ് ക്രിസ്ത്യൻസ് ഉണ്ട്. ഞങ്ങളൊക്കെ കുവൈറ്റിൽ പോകുന്ന അറാബ് പാസ്റ്റർ തരുന്ന വിഷയിലാണ്, അവരവിടെ ഉണ്ട് ഇഷ്ടം പോലെ. അറബി ഒരു ഭാഷ സംസാരിക്കുന്ന, അതിന്റെ ഉപഭാഷകൾ സംസാരിക്കുകയും ചെയ്യുന്ന, വ്യത്യസ്ത ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന, മലയാളി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെയാണ് അറബി. അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരൻ, തമിഴൻ എന്ന് പറഞ്ഞാൽ അതൊരു മതക്കാരനല്ല. അപ്പൊ ആ മതത്തിൽ, ആ ദേശീയതയിൽപ്പെട്ടവർ പലതരം മതങ്ങളെ വിശ്വസിക്കും. രണ്ടാമതായിട്ട് ക്രിസ്ത്യൻസ് പലയിടത്തേക്കും വന്ന് കുടിയേറിയെന്നാണ് താങ്കൾ പറയുന്നത്. ക്രൈസ്തവ കുടിയേറ്റം എന്ന പദം തന്നെ അത്ര എളുപ്പമല്ല. കാരണം ക്രൈസ്തവർ കൺവേർഷൻ വഴിയാണ് ലോകത്തെല്ലാ ഇടത്തും, അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞാണ്, മത വിശ്വാസങ്ങളെ സ്ഥാപിക്കുന്നത്. അപ്പൊ അവിടെയുള്ള തദ്ദേശവാസികളാണ് ഈ വിശ്വാസം സ്വീകരിക്കുന്നത്. ഇസ്ലാമായിട്ടുള്ള അതിന്റെ വ്യത്യാസം, ഇസ്ലാം വാൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ട്, മതം മാറ്റിയിട്ടുണ്ട്. അപ്പോ ക്രൈസ്തവർ ചെയ്യുന്നത് ഗോസ്പൽ പ്രസംഗിച്ചാണ്, അട്രാക്റ്റീവ് ആയിട്ട് ആളുകൾ വരും, അതിന്റെ ഭാഗമായിട്ട് അത് സ്വീകരിക്കും. അടുത്തത് ഞാൻ ചോദിച്ചൊരു ചോദ്യം താങ്കളുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഈ ഇസ്ലാം മതം വരുന്നതിന് മുമ്പ് കുവൈറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൃത്യമായി ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളായിരുന്നു ഈ പറയപ്പെട്ട സ്ഥലങ്ങൾ. ഈ മാനദണ്ഡം നിങ്ങൾ എന്തുകൊണ്ട് പാലസ്തീന്റെ കാര്യത്തിൽ എടുക്കുന്നില്ല? ഈ ചോദ്യം കിടക്കുന്നു നമ്മുടെ മുമ്പിൽ. ഇനി അത്തരം ചോദ്യങ്ങൾക്ക് ഇനി ഇപ്പൊ പ്രസക്തിയൊന്നുമില്ല. കാരണം ഒരു സമൂഹത്തിന്റെ സിസ്റ്റം കംപ്ലീറ്റ് മാറി, അവിടെ കൂടുതൽ അറബികളൊക്കെ ആയി, അല്ലെങ്കിൽ മറ്റേ സോറി മുസ്ലിം സമൂഹം വർദ്ധിച്ചു.
അവിടെ ഒരു ഒരു കൺഫെഷണറി സ്റ്റേറ്റ് ആയിട്ട് അത് പോകുമ്പോൾ, ഇപ്പൊ ഇനി നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനുള്ള ഒരു കാര്യം, അവിടെയുള്ള ക്രൈസ്തവർക്കും ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും നിരീശ്വരന്മാരുണ്ടെങ്കിൽ അവർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിച്ച് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം സംജാതമാക്കുക എന്നുള്ളതാണ്. ഇതേ കാര്യമാണ് ഞങ്ങൾക്ക് പാലസ്തീനിലുള്ളത്. പാലസ്തീനിലുള്ള മറ്റേ പാലസ്തീനികളെ, അതിനാൽ ഈ പാലസ്തീനികളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, സൂക്ഷ്മ ന്യൂനപക്ഷമായിട്ട് ക്രൈസ്തവരുണ്ട്, ഗോത്രവംശജരൊക്കെയുണ്ട് അവിടെ ഇപ്പോഴും ഉണ്ട്, മുസ്ലിങ്ങൾ കൂടുതലുണ്ടെന്നുള്ളതുള്ളൂ. അപ്പൊ ഇവർക്കെല്ലാം അവിടെ അർഹതപ്പെടുന്ന വിധത്തിലെ സ്വാതന്ത്ര്യം അംഗീകരിക്കണം. ഇത് തന്നെയാണ് ഞങ്ങളുടെ വാദം. പക്ഷെ അതിന് പകരം ഒരു രാഷ്ട്രം അതിനകത്ത് നിർമ്മിക്കുക എന്നുള്ള ഫോർമുലക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതിന് ബൈബിൾ ആണോ കാരണമെന്ന് ചോദിച്ചാൽ, ബൈബിൾ കാരണമായാൽ പോലും അത് സമാധാനപരമായുള്ള ഒരു ആഹ്വാനമാണ് ഇക്കാര്യത്തിൽ അത് നൽകുന്നത്. കാരണം ഇസ്ലാം മതത്തിന്റെ ഒരു സ്ഥാപനം ഒരു രാഷ്ട്രത്തിൽ വരുന്നതോടുകൂടി അവിടെ പിന്നെ ജനാധിപത്യം എന്നൊന്നില്ല. ജനാധിപത്യപരമായ ഒരു കാര്യത്തെ അതിന് പിന്തുണയ്ക്കാൻ കഴിയില്ല. കഴിയുമെങ്കിൽ ഖുറാനിലെ ഏത് വചനം വെച്ചാണെന്ന് പറയണം. അത് ഖലീഫമാരുടെ ഭരണത്തെ പോലും ഖുറാൻ സത്യത്തിൽ വിവക്ഷിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അതും പറയണം, ഒരു ഖലീഫയാണ് ഭരിക്കേണ്ടതെന്ന് ഇവിടെ കാണുന്നത്. അങ്ങനെയൊന്നും കാണുന്നില്ല, ഖുറാനിൽ കാണുന്നില്ല ഭരിക്കേണ്ട രീതി എന്താണെന്നൊന്നും, അവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ മാലിക്കാണോ, അതും കൃത്യമല്ല. മാലിക്കൾ അംഗീകരിക്കുന്നുണ്ടോ, അതുമില്ല. പക്ഷെ ഇതെല്ലാം നിങ്ങൾ പിന്നീട് പറയും, അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് പിന്നെ നിങ്ങൾ പറയും. ഇതാണ് അതിൽ കണ്ടുവരുന്ന കാര്യം. ഇവിടെ ഇപ്പൊ നമ്മുടെ സൈറസ്, സൈറസ് സത്യത്തിൽ അതൊരു പേർഷ്യൻ രാജാവിന്റെ പേരാണ്. താങ്കളുടെ വിശ്വാസം എന്താണെന്ന് എനിക്കറിയില്ല, ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇതൊന്നും എന്റെ വിഷയമല്ല. എങ്കിലും ഞാൻ പറയാണ്, താങ്കൾ ഈ രൂപത്തിൽ വന്ന് വാദിക്കുന്ന രീതിയിൽ തന്നെ ഇവിടുത്തെ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരും ചരിത്രം അറിയാതെയാണ് ഈ സംസാരിക്കുന്നത്. ചരിത്രം പറയുമ്പോൾ സ്റ്റാറ്റസ് കോയെ കുറിച്ച് പറയും, സ്റ്റാറ്റസ് കോയുടെ സമാനതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചരിത്രം പറയാൻ പറയും. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തേ. ഇനി താങ്കൾ ഒന്നുകൂടെ പറഞ്ഞു, കനാന്യരുടെ ദേശത്ത് നിന്ന് അവരെ ആട്ടിപ്പായിച്ച് യഹൂദന്മാര് അവിടെ വാസം ഉറപ്പിച്ചു. സത്യത്തില് ഈ ആളുകള് അവിടെ ചെന്ന് വാസം ഉറപ്പിക്കുന്നതിന് മുമ്പും അത് അവരുടേതായിരുന്നു. അത് താങ്കൾക്കറിയാം ആ കാര്യം, അത് എന്താ മനസ്സിലാക്കാത്ത, അങ്ങനെയാണ് പറയുന്നെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഫിനീഷ്യരാണ് ശരിക്കും കനാന്യർ എന്ന് പറയുന്നത്. ഫിനീഷ്യൻസ് അവിടെ എന്നുണ്ടായിരുന്നു ചരിത്രം നോക്കിയാൽ മനസ്സിലായി. ചരിത്രം പറഞ്ഞാലും സ്റ്റാറ്റസ് കോ നോക്കിയാലും പാലസ്തീനികൾക്ക് അവിടെ നിങ്ങൾ പറയുന്ന തരത്തിൽ ഒരു രാജ്യം സമാഹരിക്കത്തക്ക വിധത്തിലുള്ള റൈറ്റ് ഇല്ല. ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇനിയും ചരിത്രം നോക്കിയാലും മറ്റ് സാങ്കേതിക കാരണങ്ങൾ നോക്കിയാലും അവിടെ ഈ പാലസ്തീനികൾ എന്ന് പറയുന്ന സമൂഹത്തെ മറ്റൊരു സാമ്രാജ്യമായ തുർക്കികൾ ഭരിക്കുകയായിരുന്നു. റിമോട്ട് കൺട്രോൾ ഭരണമായിരുന്നു, അവിടുത്തെ നാട്ടുരാജാവിനെയൊക്കെ വെച്ചിട്ട് അവിടെ ഭരിക്കുകയായിരുന്നു. ഇല്ലിറ്ററസിയാണ് അവിടെ വളർന്നത്. അതുകൊണ്ടാണ് അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി ചെന്നിട്ട് ഈ കീഴടങ്ങാൻ സന്ദേശം കൊടുക്കുമ്പോൾ അത് വായിക്കാൻ പോലും ഇവിടുത്തെ രാജാവിന് അറിയത്തില്ലായിരുന്നു, നാട്ടുരാജാവിന് അറിയത്തില്ലായിരുന്നു ഇത് വായിക്കാൻ എന്താണെന്നൊന്നും പിടികിട്ടിയിട്ടില്ല. അങ്ങനെ വെള്ളപ്പതാക ഉയർത്തി കീഴടങ്ങുന്ന ചരിത്രമുണ്ട്. അപ്പൊ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, നിങ്ങൾ പറയുന്ന വാദം, നിങ്ങൾ ഞങ്ങളുടെ ചോദിച്ചല്ലോ ബൈബിൾ അടിസ്ഥാനത്തിലാണോ, ഞങ്ങളെ മനുഷ്യത്വമാണ് ഭരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നിങ്ങൾ പറയുന്ന ഖുറാന്റെ അടിസ്ഥാനത്തിലാണോ, ആണെങ്കിൽ ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലസ്തീനികൾ കരുതപ്പെട്ടതാണ് ജെറുസലേം ഉൾക്കൊള്ളുന്ന ആ ഭൂപ്രദേശം എന്ന് ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാ, ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാ, അതുകൂടെ പറയട്ടെ. റിലീജിയനുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ നിങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത്, ഹിസ്റ്ററി ആണോ നിങ്ങളുടെ മാനദണ്ഡം? ഇതൊന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹിസ്റ്ററി സപ്പോർട്ട് ചെയ്യുന്നില്ല, റിലീജിയൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. സർവോപരി സ്റ്റാറ്റസ് കോ ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നല്ലാതെ നമുക്ക് മറ്റെന്താ പറയാൻ പറ്റുന്നത്? ഒരു വ്യവസ്ഥ എങ്ങനെ ആയിപ്പോയി, നമുക്ക് പിന്നെ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് അത് സംശുദ്ധീകരിച്ച് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇന്നിപ്പോ പാലസ്തീൻ തിരിച്ചു കിട്ടിയാൽ അതൊരു മറ്റു പാകിസ്ഥാനല്ലേ, അതിനപ്പുറത്ത് എന്താ അതിനുള്ളേ? അത് മറ്റൊരു പാകിസ്ഥാനാണ്, ഒരു ദുബൈ പോലും അല്ല. ഒരു ദുബൈ അല്ലത്, അത് ഇനിയൊരു സൗദി അറേബ്യ പോലും അല്ല, അത് തികച്ചും ഒരു പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ആണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മറവിൽ സംഭവിക്കുന്നത് ഒരു വലിയ അന്താർദേശീയ ബിസിനസ് നടക്കുക, ആയുധങ്ങളുടെയും മറ്റും ബിസിനസ്സും ഭീകരവാദത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് ആ രാജ്യത്തിന്റെ ആളുകൾ മാറാൻ പോകുന്ന ഒരു പരിസ്ഥിതിയെ വരത്തുള്ളൂ. കാരണം രാജ്യമില്ലാഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഇതാ പണി. അപ്പൊ രാജ്യം കൂടി കിട്ടിക്കഴിഞ്ഞാലോ? അപ്പൊ നിങ്ങളുടെ മനസ്സിലല്ല ഒരു ഭീകരത കിടപ്പുണ്ട്, കാരണം അതാണ് ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെ, ഒരു വചനം വെച്ചിട്ടോ അല്ലെങ്കിൽ ചരിത്രം വെച്ചിട്ടോ സ്റ്റാറ്റസ് കോ വെച്ചിട്ടോ അല്ല, മറിച്ച് 10 പേരൂടെ ചാകാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അല്ല, അതിനകത്ത് എന്താ കാര്യമുള്ളത്? സംസാരിച്ചോട്ടെ. ഹലോ. ആ, അപ്പൊ ഞാൻ പറയാം. അപ്പൊ കൊടുത്തോട്ടും ഞാൻ പറയുന്നതേ, ഇപ്പൊ ടോസ്റ്റ് എന്താ പറഞ്ഞു എന്ന് അതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞതിനും ഞാൻ അംഗീകരിക്കുന്നു. ക്രൈസ്തവരാണെങ്കിലും യഹൂദരാണെങ്കിലും സെമിറ്റിക് മതധാരകളിലുള്ളവരെല്ലാം തന്നെ മിഷനറി സ്വഭാവമുള്ളവരാണ്. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്, അറബ് ദേശീയതയിലുള്ള വ്യക്തികൾ തന്നെയാണ് മതം മാറിയതായിരിക്കും. അല്ലെങ്കിൽ പക്ഷെ യഹൂദരുടെ കാര്യത്തിൽ അതും ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് ഈ വംശീയതയുടെ പ്രശ്നവും തിരഞ്ഞെടുത്ത ജനത എന്നുള്ള ഇതുകൊണ്ട്
ഇനി അങ്ങനെയല്ല, അന്ന് മുമ്പ് അതിന് മുമ്പ് അവർക്ക് ഒരു മിഷണറി സ്വഭാവം ഉണ്ടായിരുന്നു, അങ്ങനെ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അതുകൊണ്ടല്ല അത് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ടോസ്റ്റിന് മറുപടി ആയിട്ടായിരുന്നു. ബാബരി മസ്ജിദുമായിട്ട് പിന്നെ ടോസ്റ്റ് ഭരതന്റെ ഇതാണ് ഇത് മുഴുവൻ എന്നൊക്കെ പറഞ്ഞ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ആ ആർഗ്യുമെന്റിന് എതിരായിട്ട് അവിടെ ഒരു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ എന്നുള്ള ആർഗ്യുമെന്റ് കൊണ്ടുവന്നത്. അല്ലാതെ ഞാൻ അത് മുഴുവൻ ആ രീതിയിൽ വിശ്വസിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റാറ്റസ് കോ വെച്ച് സംസാരിക്കാമെന്ന് കൊടിത്തോട്ടമാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴത്തേക്കും ടോസ്റ്റ് നമ്മളെ വലിച്ചുകൊണ്ട് അതിലോട്ട് ചരിത്രത്തിന്റെ കുഴികളിലോട്ട് പോയി. അങ്ങനെയാണ് ആ വിഷയങ്ങളിലോട്ടൊക്കെ സംസാരിക്കാനായിട്ട് വന്നത്. ഇപ്പം നമ്മൾ ഈ സ്റ്റാറ്റസ് കോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ വീടിന്റെ മതിൽ പൊളിച്ചു, നമ്മൾ വേറൊരാൾ മതിൽ പൊടിച്ചു, അപ്പൊ അന്നേരം അയാള് എന്റെ എൻക്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എന്റെ അവകാശം ധ്വനിച്ചു കഴിയുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്പ്യൂട്ട് നിൽക്കുമ്പോൾ അവിടെ കയറി വേറൊരാള് പിന്നീട് വന്നിട്ട് ഒരാള് പറയുകയാണ് ഇപ്പൊ സ്റ്റാറ്റസ് കോ എന്താണ്, മതിലില്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ എന്റെ സ്ഥലം കയ്യേറിയപ്പെട്ട അവസ്ഥയിലാണ്, അതല്ലല്ലോ സ്റ്റാറ്റസ് കോ. നമ്മൾ ഡിസ്പ്യൂട്ട് തുടങ്ങിയത് മുതലാണ് നമ്മൾ സ്റ്റാറ്റസ് കോയെ പറയുന്നത്. പക്ഷെ അങ്ങനെ ഇനി അതാണെങ്കിൽ പോലും ഇപ്പോഴും അതും വേറെ വിറ്റാണ് അവിടെ ഒരു തമാശ ഉള്ളത്. 48 ബോർഡർ പോലും അല്ല, 67 ബോർഡർ അംഗീകരിക്കാമെന്നാണ് ഹമാസ് പറഞ്ഞത്. അതായത് 6-day war ശേഷം ഗോലാൻ ഹൈറ്റ്സും സീനായി കുന്നുകളും അടക്കം എല്ലാം പിടിച്ചടക്കിയതിനു ശേഷം ആ സമയത്ത് അവർ കുറെ ഭൂമി കൈയടക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആ ഭൂമിയും കഴിഞ്ഞിട്ടുള്ള ഭൂമിയിൽ ആ രീതിയിൽ 67 അന്ന് അവർ പിടിച്ചടക്കിയ അത് അടക്കം അവർ കൊണ്ടുപോയതിനു ശേഷമുള്ള സ്ഥലം ബാക്കിയുള്ളത് ഫലസ്തീനികൾക്ക് ജീവിക്കാൻ വേണമെന്നുള്ള അവകാശം അതുപോലും അംഗീകരിക്കാതെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വസ്തുത. നിങ്ങൾ ഈ പറയുന്ന ഭീകരവാദ സംഘടനയായ ഹമാസ് എന്ന് പറയുന്ന സംഭവം അവര് ആർഗ്യുമെന്റ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അതുപോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അവിടെയാണ് പ്രശ്നം. അത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാതെ പണ്ട് ബൈബിള് കൊണ്ടുപോകുന്നു ജനാധിപത്യപരമായ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു പ്ലീസ് പ്ലീസ് പറഞ്ഞു തീർക്കാൻ അനുവദിക്കാമോ, ഹലോ ഒന്ന് പറഞ്ഞു തീർക്കാൻ അനുവദിക്കാമോ പ്ലീസ്. പിന്നെ കൊടിത്തോട്ടം പറഞ്ഞത് വേറൊരു ഇത് പറയുന്നത് ഫ്യൂച്ചറിൽ അങ്ങനെയായി പോകും, ഞങ്ങൾ ഇനി തന്നാൽ തന്നെ നിങ്ങൾ അവിടെ ഭീകരവാദി, ഇതൊക്കെ എന്ത് വർത്തമാനം കൊടിത്തോട്ടം പറയുന്നത്. ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അസായുധമായി പോരാടുന്നത് അവരങ്ങനെ ചീട്ടിക്കഴിഞ്ഞാൽ അവരങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറയുന്നത് ഇവരെ മുഴുവൻ ഇങ്ങനെ ഒരുതരം ഇത്തരം വംശീയ വെറുപ്പൊന്നും പാടില്ല കൊടുത്തോട്ടം. നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പാസ്റ്ററും ഒരു എന്താ പറയാ മിഷണറി സ്വഭാവമുള്ള വ്യക്തിയല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് പിന്നെ അവന് ജനാധിപത്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ജനാധിപത്യം ഉണ്ടോ? കോൺസ്റ്റന്റിനോപ്പിൾ ചക്രവർത്തി മുതൽ ഇങ്ങോട്ട് എവിടെ എന്നാണ് ഇവർ ജനാധിപത്യം കണ്ടുപിടിക്കുന്നത്? അല്ലെ അതിന് മുമ്പുള്ള ബൈബിളിൽ മുഴുവൻ രാജാക്കന്മാരുടെ കാര്യമല്ലേ പറയുന്നത്? രാജാക്കന്മാർ വേണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇതാണ്. അപ്പൊ ഈ 67 അവര് 48 അംഗീകരിച്ച ബോർഡർ അവര് ക്രോസ് ചെയ്തു. ആ ക്രോസ് ചെയ്തതിന് ശേഷം അവര് പ്രദേശങ്ങൾ അടക്കം അവരുടെ കയ്യിലിരിക്കുമ്പോഴും അതിന് ശേഷവും അവർ സെറ്റിൽമെന്റിലൂടെ കയ്യേറിയ ഭൂമികൾ ഒഴിവാക്കി തരണം എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് 48-ലും 67-ലും ഓടിപ്പോയ എനിക്കൊരു ചെറിയൊരു അവസരം തരുമോ സൈറസിനോട്ട് കാര്യം ചോദിക്കാനാണ്. പറയൂ പറയൂ. സൈറസ് പറഞ്ഞു ഇവിടെ അറബ് ജനത ഉള്ളിടത്തോളം യഹൂദന്മാരുടെ കുടിയേറ്റം, പ്ലീസ് ഞാനൊന്ന് പറയട്ടെ, യഹൂദന്മാരുടെ കുടിയേറ്റം നടത്തിയെന്ന് ഒരു പോയിന്റ് സൈറസ് വെച്ചു. സൈറസിനോട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, 18-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗങ്ങളില് നമ്മള് അവിടുത്തെ പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് യഹൂദന്മാരുടെ കുടിയേറ്റം ആരംഭിക്കുന്ന മുൻപ് പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വെറും ജെറുസലേമിലെ പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 15,000 ആൾക്കാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 4,500 മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, 8,000 യഹൂദന്മാരുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ ക്രിസ്ത്യൻ വിഭാഗക്കാരും ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, അന്ന് നടന്നൊരു സെൻസസ് ഉണ്ട്, റിപ്പോർട്ട് ഓഫ് കോമൻസ് ജെറുസലേം ഡ്യൂറിംഗ് ദ ഇയർ 1800 എന്നുള്ളത് അന്ന് നടന്ന ഒരു സർവേ പ്രകാരമാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ എങ്ങനെയാണ് സൈറസ് പറഞ്ഞത് ശരിയാവണത്? അറബികളുള്ള ഒരു സ്ഥലത്തോട്ട് യഹൂദന്മാർ കുടിയേറ്റം നടത്തിയെന്ന് ഒന്ന് പറയാമോ പ്ലീസ് സൈറസ്? ആ പറ്റെ വില്ല് പറഞ്ഞ ശരിയായിരിക്കും, കാരണം അവിടെ മൾട്ടികൾച്ചറൽ സൊസൈറ്റി എന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നത് ഇസ്തംബൂളിനടക്കം ഇസ്തംബൂളിന്റെ തലസ്ഥാനത്തിനടക്കം മൾട്ടികൾച്ചറൽ സൊസൈറ്റി എന്ന അവിടെ യഹൂദരുണ്ടായിരുന്നു ക്രൈസ്തവരും ഉണ്ടായിരുന്നു. പ്ലീസ് ചിലപ്പോ എണ്ണവും
അല്ല സൈറസ് പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിച്ചല്ലോ അല്ലേ? മുതല് ഇവര് നാട്ടിയാന്റെ ഇവർ ഓടിച്ചതിന് ശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ കാലത്തൊന്നും തിരിച്ചങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല. മുസ്ലിങ്ങള് കീഴടക്കിയതിനു ശേഷമാണ് ജെറുസലേമില് യഹൂദർക്ക് പ്രവേശിക്കാൻ പിന്നെ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു പറഞ്ഞത് അറബികളുടെ ഒരു ദേശത്തേക്ക് യഹൂദന്മാർ ഇടിച്ചു കയറി ചെന്നു എന്ന നിലയിലാണ് നിങ്ങൾ പറഞ്ഞത്. ഞാനത് അങ്ങനെയല്ല, യഹൂദന്മാർ ഭൂരിപക്ഷം ഉള്ളിടത്തേക്കാണ് പലസ്തീനികൾ വന്നത് എന്നുള്ള കണക്ക് ഞാൻ പറഞ്ഞു. ഇനി കൂടുതൽ വേണമെങ്കിൽ പ്രൂഫ് തരാം. വേണോ അതിന് മുമ്പോട്ടുള്ള അറബികളുള്ള ദേശത്തേക്ക് ആര് വന്നു? എങ്ങനെ അറബികളുടെ ദേശത്തേക്ക് ആര് വന്നു പറയുന്നത്? ആ പുള്ളി പറഞ്ഞത് പാലസ്തീനികൾ എന്നൊരു വംശം അവിടെ ഇല്ലായിരുന്നു. അത് ശരിക്കും ചുറ്റുമുള്ള രാജ്യങ്ങൾ അവിടേക്ക് ഇറക്കിയതാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാരെയൊക്കെ. അതിന് പ്രൂഫുണ്ട്, തെളിവുണ്ട്. മാർട്ടേനെ പോലുള്ള ചരിത്രകാരന്മാർ അവിടെ മൊത്തം ചുറ്റി സഞ്ചരിച്ച് അവിടെ കുറുക്കന്മാര് ഓരിയിട്ട് നടന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഫിലിസ്റ്റിയർ എന്ന് പറയുന്ന ജനവിഭാഗം ഇന്നത്തെ ഗാസയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ജെറുസലേമോ അല്ലെങ്കിൽ ഈ പറയുന്ന ബത്ലഹേമോ ഇതൊന്നും ഫിലിസ്റ്റിയറുടെ നാടല്ല. അത് ആദ്യം മനസ്സിലാക്കും. ഫിലിസ്റ്റിയർ എന്ന് പറഞ്ഞ ഇന്നത്തെ ഗാസ സ്ട്രിപ്പിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് മാത്രമേ ഫിലിസ്റ്റിയർ ഉള്ളൂ. എവിടെ ഏത് ഭൂപ്രദേശം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പാലസ്തീനികൾ എന്നൊരു ജനവിഭാഗം അവിടെ ഇല്ല. ഹിസ്റ്റോറിക്കലി ആ ഫിലിസ്റ്റിയർ അല്ല ഇന്നത്തെ ഫിലിസ്റ്റിയർ. അന്ന് ഈ അന്നുണ്ടായിരുന്ന ഫിലിസ്റ്റിയർ അല്ല ഇന്നത്തെ അറബ് ഫിലിസ്റ്റിയർ എന്ന് പറയുന്നത്. ഇത് അറബ് ഫിലിസ്റ്റിയർ അറബ് നാട്ടിൽ നിന്ന് കുടിയേറിയവരാണ്. ഞാൻ പലസ്തീനികളുടെ കാര്യമാണ് പറഞ്ഞത്. ആ പലസ്തീനിൽ എവിടെ നിന്ന് വന്നു അതാണ് പറഞ്ഞത്. ലെബനോനിൽ നിന്നും ടർക്കിയിൽ നിന്നും അല്ല. ഈ ഫിലിസ്റ്റിയറിന്റെ പിന്തുടർച്ചാവകാശം ചോദിക്കുന്ന ആൾക്കാരല്ല ഈ പലസ്തീനികൾ. അതല്ല നിങ്ങൾ പറയുന്നതല്ല ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഫിലിസ്റ്റിയറുടെ പിന്തുടർച്ച അവകാശമല്ലേ പാലസ്തീൻ? ആണോ അല്ലയോ? ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേക്കൂ. ഞാൻ പറഞ്ഞത് പിന്നെ ഏതാ ഈ പാലസ്തീൻ എന്ന പേര് എവിടെന്നാ വന്നത്? പൊന്നു സുഹൃത്തെ പറയട്ടെ, പാലസ്തീനി എന്ന പാലസ്തീനി ഇഷ്യൂ വരുന്ന ഒരു സമയങ്ങളിൽ അവിടെ പോപ്പുലേഷൻ ഒന്നും ഇല്ലായിരുന്നു. പാലസ്തീനികളുടെ പോപ്പുലേഷൻ, മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഇല്ലായിരുന്നു. അവിടെ ഏറ്റവും കൂടുതലുള്ള യഹൂദന്മാരുടെ പോപ്പുലേഷൻ ആയിരുന്നു. പല ചരിത്രകാരന്മാരും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ എന്റെ പ്രൂഫ് തരാം. പിന്നെ നിങ്ങൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. ഈ ഈ ഇവരുടെ എല്ലാം ഈ സമര നേതാക്കന്മാരുണ്ടല്ലോ, ഇൻക്ലൂഡിങ് യാസർ അറഫാത്ത്, ഇവരൊക്കെ എവിടുന്ന് വന്നെന്ന് നോക്ക്. ഇവർ ലെബനനിലും അവിടെ എവിടെ അടുത്തുള്ള പൗരന്മാരായിരുന്നു, അവിടേക്ക് വന്നതാണ്. അതേസമയം ഇസ്രയേലിന്റെ അവിടെ ചരുടെ മീൻസ് അവരുടെ നേതാക്കന്മാരെ നോക്കൂ, എല്ലാരും അവിടെ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ളവരാണ്. അത് തന്നെ പോലെ ഒരു ചെറിയ പ്രൂഫ്. ബ്രദർ വിൽ അവിടെയുള്ള പലസ്തീനിലുള്ള ഏറ്റവും അധികം ആൾക്കാരുടെ പേര് അൽ മിസ്ത്രി എന്നായിരിക്കും അവരുടെ ലാസ്റ്റ് നെയിം. അതെല്ലാം മിസ്ത്രി എന്ന് പറയുന്നത് അതന്നെ മിസ്ത്രി. അതായത് ഒന്ന് പറയട്ടെ, യഹൂദന്മാർ ഇവിടെ വന്നിട്ട് അറബികളുടെ നിന്ന് പൊന്നും വില കൊടുത്ത് അവിടുത്തെ ഭൂമികൾ വാങ്ങിയിട്ട് അവിടെ കൃഷി ചെയ്ത് സ്വർഗമാക്കി. അപ്പൊ ഇവർക്ക് അസൂയ തോന്നിയിട്ട് അവിടേക്ക് ഇറക്കിയ ആൾക്കാരാണ്. അല്ലാതെ അവിടെ ഒരു പോപ്പുലേഷൻ ഇല്ലായിരുന്നു ഈ പറയുന്ന ഒരു ഭാഗങ്ങളിലും. മാർട്ടൈനെ പറ്റി പോലെയുള്ളവര് ഇത് കംപ്ലീറ്റ് ഈ സ്ഥലങ്ങളെല്ലാം സഞ്ചരിച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നശിക്കപ്പെട്ട പ്രദേശമൊന്നും കുറുനരി ഓരിയിട്ട് നടക്കുന്ന പ്രദേശമാണ് പലസ്തീനെ പറ്റി പറയുന്നത്. അല്ല അനിൽ സാർ, ഈ പാലസ്തീനുകളും പാലസ്തീൻ എന്ന് പറയുന്ന ഈ പദം ദ ലാൻഡ് ഓഫ് ഫിലിസ്റ്റീൻസ് എന്നാണ് അക്ഷരാർത്ഥം. ഇത് റോമക്കാരിട്ട പേരാണ്, ബൈബിളിലും കിടപ്പുണ്ട്. പാലസ്തീൻ എന്നുള്ള പേര് ഇസ്രായേൽ മക്കൾ വസിച്ച സ്ഥലത്തിന് ഇടാനുള്ള കാരണം തങ്ങളുടെ ചിരകാല വഴികളായ യഹൂദന്മാരോട് അത് കീഴടക്കിയ റോമൻ ഭരണകൂടം ഈ ലാൻഡ് നിങ്ങളുടേതല്ല, മറിച്ച് ഫിലിസ്റ്റീൻസിൻ്റെതാണ് എന്ന അർത്ഥത്തിൽ അവരുടെ ശത്രുക്കളുടെ പേരിട്ടുകൊണ്ട് ഇസ്രയേലിന് പാലസ്റ്റൈൻ എന്ന് പേരിട്ടു. എന്നാൽ ഇവിടെ ഫിനീഷ്യർ എന്ന് പറയുന്ന ഈ ഫിലിസ്റ്റീൻസ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സംഭവം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്താ അത്? ഷാലേം രാജാവായ മൽക്കീസദേക്ക്, അതായത് ഈ അബ്രഹാമിന് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഷാലേം രാജാവായ മൽക്കീസദേക്ക് ഭരിച്ചിരുന്നതും ആ മൽക്കീസദേക്കിന് അബ്രഹാം വഴിപാട് കൊടുത്തെന്നും ഒക്കെയുള്ള ബൈബിൾ വാക്യങ്ങളുണ്ട്. അത്രയും പഴയ കാലം മുതൽ അവിടെ ആൾക്കാരും രാജ ഭരണകൂടം ഒക്കെ നിലനിന്നിരുന്നു. അവിടെ പിന്നീട് വന്നാണ് ഫിനീഷ്യൻ അല്ലെങ്കിൽ ഈ ഫിലിസ്റ്റീൻസ് എന്ന് പറയുന്നത്. ആ ഫിലിസ്റ്റീൻസിന്റെ വംശീയതയോട് ഒരു തരത്തിലും യോജിക്കാത്ത, കാരണം അവരൊക്കെ ഉന്മൂലനം ചെയ്യപ്പെട്ടു പോവുകയോ
മുഖ്യധാരാ മതങ്ങളിലേക്ക് ചേക്കേറുകയോ ചെയ്തു. അപ്പൊ ആ ജനങ്ങൾ തീർന്നു. അവര് ഈ ആ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് അവിടെ ഇല്ല, അവരെന്തിന്റെയൊക്കെ ഭാഗമൊക്കെ ആയിട്ട് ലയിച്ചു തീർന്നു. അപ്പോൾ അവരാണ് ഇന്ന് പാലസ്തീൻ വാദം ഉന്നയിക്കുന്നത് എന്ന വാദം വളരെ വളരെ തെറ്റാണ്. അങ്ങനെ ഒരു വാദം നിലനിൽക്കുന്നില്ല. ഒന്ന്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞൊരു പോയിന്റ് പ്രിയ സൈറസ് വളരെ ദുർവ്യാഖ്യാനം ചെയ്തു. അതായത് ഈ അവിടെ ഭീകര രാജ്യമാകും എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം വംശീയതയോട് കൂടി കൂട്ടിയാണ് കണ്ടത്. ഞാൻ ഒരിക്കലും ഒരു വംശത്തിന് എതിരല്ല, ചില മതബോധത്തിനെതിരാണ്. അത് രണ്ടായിട്ട് കാണണം. കാരണം മതത്തെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നതും ഒരു ജനതയെ എതിർക്കുന്നതും രണ്ടായിട്ട് കാണണം. കാരണം സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവരാരെയും വെറുക്കാൻ നമുക്ക് അവകാശമോ അധികാരമോ ഇല്ല. അത് തെറ്റുമാണ്, പാപവുമാണ്. എന്നാൽ ഒരുവൻ പുലർത്തുന്ന മതബോധം ഭീകരതയുടെയും ആയുധത്തിൻ്റെതും ചോരച്ചൊരിച്ചിലിൻ്റെയും അതുപോലെ അധാർമികതയുടെയുമാണെങ്കിൽ അതിനെ ചെറുക്കും. അത് ആവശ്യമില്ലാത്തതാണെന്ന് തന്നെ കരുതുന്നു. അങ്ങനെ ഞാൻ കാണുന്ന ഭൂമിയിലൊട്ടും ആവശ്യമില്ലാത്ത ഒരു മതബോധം ഇസ്ലാമിൻ്റെ തന്നെയാണെന്ന് കൃത്യം കാണുന്നു. അത് വംശീയതയല്ല എന്ന വിഷയം. അതിൻ്റെ വിഷയം ആ കിതാബ് തന്നെയാണ്, വേറൊന്നും അതിനകത്ത് കാര്യമില്ല. ആ കിതാബും അത് ഉയർത്തുന്ന ദൈവിക ബോധവും അത് തികച്ചും മനുഷ്യത്വ വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, അധാർമികമാണ്, ശിശുവിരുദ്ധമാണ്. ഇത്രയും കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ട് അതിനെ എതിർക്കുന്നു. അത്ര ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മറ്റേ എല്ലാ മതങ്ങളെയും പോലെ അതും റെസ്പെക്ട് ചെയ്ത് പോകേണ്ടതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുറന്നു പറയുന്നത്. ഇനി അടുത്തത്, ഇത് ഭീകര രാജ്യമാകുമെന്ന് പറയാൻ സമകാലിക സംഭവങ്ങളാണ് അതിന്റെ ആധാരമായിട്ടുള്ളത്. എന്താ അവിടെ നടക്കുന്നത്? കുട്ടികൾ എന്താ അവിടെ പഠിക്കുന്നത്? അവരുടെ കലാലയങ്ങളിലെ ക്ലാസ് എന്താണ്? യഹൂദനെ കൊല്ലാനും ഉന്മൂലനം ചെയ്യാനുമാണ് അവിടെ കേൾക്കുന്നത്. അവരെ പട്ടാളക്കാർക്ക് നേരെ തുണി കത്തിച്ച്, മണ്ണയും ഒക്കെ മുക്കിയ തുണി കത്തിച്ച് ഗോളങ്ങളാക്കി മാറ്റി പട്ടാള ക്യാമ്പിലേക്ക് എറിയുക. ഇങ്ങനെയുള്ള ഒത്തിരി കലാപരിപാടികൾ ആ കുട്ടികളെ കൊണ്ട് അവർ ജയിക്കുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെ ചെയ്യുന്ന കുട്ടികളുടെ പക്കലേക്ക് നാളെ ഭരണം വന്നാൽ എന്താവും? ഇനി മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, അവർക്ക് സ്വതന്ത്ര രാഷ്ട്രം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എങ്ങനെ ഒക്കുന്നേ? അതെങ്ങനെയാണ് ശരിയാകുന്നത്? അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ആളുകൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം. നമ്മളിപ്പോൾ കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കാശ്മീരിൽ പാക് അധീന മേഖലകളുണ്ട്. അതടക്കം നമ്മൾ ഏതാണ്ട് എൻക്രോച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണത്. കാരണം അവിടെ പാകിസ്ഥാന് വിട്ടുകൊടുത്താൽ വരുന്നത് അത് ഭീകരതാവളമായി മാറും. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തന്നെയാണ് വിലയിരുത്താൻ പറ്റുന്നത്. അപ്പൊ തിരിച്ചിപ്പോ നമ്മൾ പിടിച്ചെടുത്തിട്ട് ഈ പ്രത്യേക ജമ്മു കാശ്മീരിന്റെ പദവി റദ്ദാക്കി ഇന്ത്യയുടെ ഭാഗമാക്കിയത് തിരിച്ചു കൊടുക്കണമെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഇതേ അഭിപ്രായമുള്ള അപ്പുറത്തും സെയിം കാര്യമാണ് അവിടെ നടക്കുന്നത്. പാകിസ്ഥാൻ എങ്ങനെ കാശ്മീരിനെ തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്, ഇതേപോലെ ലോക ഇസ്ലാമിക ഭീകരത ഈ പാലസ്തീൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാസർ അറാവാത്ത് എന്ന് പറയുന്ന ഈജിപ്റ്റുകാരൻ അവിടെ വന്നിട്ട് ഈ ജനത്തെ ഒരുമിച്ച് കൂട്ടി പാവങ്ങളെ മുഴുവൻ വഴിതെറ്റിച്ച് ഒരു സംവിധാനം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, നുഴഞ്ഞു കയറാൻ അവസരം കൊടുക്കുന്നു. അത് അവർ അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഫണ്ട് റൈസ് ചെയ്യുന്നു, കുവൈറ്റിൽ പോയി ഫണ്ട് റൈസ് ചെയ്യുന്നു. ഇനി താൻ ഏത് രാജ്യത്ത് ചെന്നോ ആ രാജ്യത്തിനിടെല്ലാം തിരിച്ചു കൊത്തുന്നു. എന്നിട്ട് സമാനതകളില്ലാത്ത ഭീകരതകളിലൂടെ മനുഷ്യ കൂട്ടക്കുരുതി നടക്കുന്നു. ഇതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, ഇവിടെയുള്ള ഇന്നത്തെ പാലസ്തീനികളുടെ ഈ തെറ്റായ വാദം ഉപേക്ഷിക്കുക, അവർ ഇസ്രയേൽ പൗരത്വം അംഗീകരിക്കുക, ഇസ്രയേലിന്റെ പരമാധികാരം അംഗീകരിക്കുക, തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുകയോ. അവർക്ക് അർഹതപ്പെട്ടു കൊടുത്തിട്ടുള്ള രാഷ്ട്രങ്ങളും അതുപോലെ സംവരണ മണ്ഡലങ്ങളും ഉണ്ട്. അവിടെ നിന്ന് ജയിച്ച് അവർ അവകാശവാദങ്ങൾക്ക് വേണ്ടി പോരാടുക. ആ പോരാട്ടത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ആ മനസാക്ഷിക്കൊപ്പമുണ്ട്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ അകത്തൊരു രാജ്യമല്ല ഇവർ ചോദിക്കുന്നത്. അല്ലാതെ ഇത് ഈ രീതിയിൽ തന്നെ ഒരു മതം അവിടെ വേണം എന്ന് പറയുമ്പോൾ മതം ഭരിച്ച നിങ്ങളുടെ രാജ്യങ്ങളിലൊന്നും ഒരു മാതൃകയും നമ്മൾ കാണുന്നില്ല. അവിടെ മറ്റുള്ള ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. മതന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു. ചില പരിഷ്കൃത അറബ് രാജ്യങ്ങൾ, ദുബൈ പോലൊക്കെ ഉള്ള ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള മതസ്ഥർ ദിമ്മികളാണ്. അങ്ങനെ വിനീത വിധേയരായി ജീവിക്കേണ്ടി വരുന്നു, ജസിയ കൊടുക്കേണ്ടി വരുന്നു, അങ്ങനെ കനത്ത നികുതിഭാരം അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ ലോകത്ത് ഒരു മതവും ചെയ്യുന്നില്ല. ഇത്രയും കിരാതമായി ലോകത്തെ ട്രീറ്റ് ചെയ്യുന്നത് ഇസ്ലാം മതം മാത്രമാണ്. അതുകൊണ്ട് അത് ഭീകരമാണ്, അതുകൊണ്ട് ചെറുക്കുന്നു. അതിനെ വംശീയതയായിട്ട് കാണുന്നത് പലസ്തീന മണ്ണിൽ ഇസ്രായേലാണ് ആക്രമിച്ച് കയറുന്നത്, അല്ലാതെ പലസ്തീന നിങ്ങൾ ആക്രമിക്കുന്നൊക്കെ പിന്നെ ഇസ്രായേലാണ്. താങ്കൾ പറഞ്ഞോടത് വളരെ വൈരുദ്ധ്യമായിട്ടാ സംസാരിക്കണത്. ഒരു വൈരുദ്ധ്യം ഇല്ല, താങ്കൾക്ക് പാലസ്തീന്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യമില്ല, പാലസ്തീൻ എന്ന് പറഞ്ഞൊരു നാടില്ല, മൂന്ന് സോണുകളാണ്. ഞാൻ അവിടെ ആദ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, മൂന്ന് സോണുകൾ. ഗോവ, ഡാമൻ, ഡ്യൂ എന്ന് പറഞ്ഞ പോലെ സോൺ എ, സോൺ ബി, സോൺ സി എന്ന് പറയുന്ന മൂന്ന് സ്ഥലങ്ങളാണ് ഇസ്രയേൽ പൗരന്മാർക്ക് പ്രവേശനം ഉള്ള സ്ഥലം, പാലസ്തീനികൾക്ക് മാത്രം പ്രവേശനം ഉള്ള സ്ഥലം, ഈ ഇസ്രയേൽ സിറ്റിസൺ പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലം, പാലസ്തീനികൾ പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലം. ഈ ത്രീ പ്ലേസസ് കൺട്രോൾ ചെയ്യുന്നത്
സോൺ എ കൺട്രോൾ ചെയ്യുന്നത് ദ ഗവൺമെന്റ് ഓഫ് ഇസ്രയേൽ, സോൺ ബി കൺട്രോൾ ചെയ്യുന്നത് ദ മിലിറ്ററി ഓഫ് ഇസ്രയേൽ, സോൺ സി കൺട്രോൾ ചെയ്യുന്നത് ദ ഗവൺമെന്റ് ഓഫ് ഇസ്രയേൽ. ഇതാണ് അവിടുത്തെ പരിതസ്ഥിതി. അല്ല, താങ്കൾ പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറി പാലസ്തീനികളെ ആക്രമിക്കേണ്ട കാര്യം അവർക്കില്ല. താങ്കൾ അവിടെ താങ്കൾ കേട്ടതും മനസ്സിലാക്കിയത് എസ് ഡി പിയുടെ ക്ലാസ് ആകണം. അതാണ് താങ്കൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്. താങ്കളെ വ്യക്തിപരമായിട്ട് വിഷയം ചെയ്യരുത്. ഞാൻ എസ് ഡി പിന്റെ ക്ലാസ് അല്ല, ഞാൻ പഠിച്ചതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു മിനിറ്റ്, ഇവിടെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയാസിലോട്ട് വരാം. കൊടിത്തോട്ടം പാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അല്ലല്ല, ഞാൻ ഇവിടെ ഇതെങ്ങനെ വർഗീയതയാന്നൊരു പിടിയില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വർഗീയത എന്ന് പറഞ്ഞാൽ എന്റെ വർഗം ഒഴിച്ചൊരു വർഗത്തോടും ഇവിടെ നിലനിൽക്കേണ്ട എന്ന വാദത്തെയാണ് വർഗീയത എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു വാദമില്ല. പക്ഷെ ഞാൻ മതനിരാസം കൃത്യമായിട്ട് ഇസ്ലാം മത നിരാസത്തിൽ വിശ്വസിക്കുന്നു. അത് മനുഷ്യന് ഒട്ടും ആവശ്യമില്ലാത്ത ഏറ്റവും പ്രാകൃതമായ ഒരു ഗോത്രവർഗ ബോധത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്, അതിനെ എതിർക്കുന്നുണ്ട്. അത് വംശീയതയായിട്ട് കാണല്, വർഗീയതയായിട്ട് കാണല്. വർഗീയതയായിട്ട് കാണണമെങ്കിൽ റിയാസ് എന്ന മനുഷ്യനെ ഒട്ടും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയരുത്. റിയാസ് എന്ന മനുഷ്യൻ നിരീശ്വരനായാലും മറ്റ് ഏത് മതവിശ്വാസം സ്വീകരിച്ചാലും അത് നന്മയാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഇസ്ലാം മതത്തിന്റെ വക്താവായിട്ട് വന്നാൽ അതിൽ നന്മയുള്ളതായിട്ട് കിതാബിൽ കാണുന്നില്ല. അതുകൊണ്ട് അതിനെ എതിർക്കുന്നു. അതിന് പ്രായോഗികമായിട്ട് നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരിക്കും, പക്ഷെ നിങ്ങളിൽ ഉള്ളത് ഇസ്ലാമിക പഠനമാണെങ്കിൽ അത് ഭീകരമാണ്. അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല. അതിന് ഏത് പേര് വിട്ട അങ്ങേക്ക് വിളിക്കാം, പ്രശ്നമൊന്നുമില്ല. മതം പഠിച്ചവർ ഭീകരന്മാർ തന്നെയാണ്.